അങ്ങയുടെ വചനം എന്റെ പാദത്തിനെ വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിനെ വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ ഷെൽഫിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെയാണ് വളർന്നു വന്നത് എന്ന് ഈ പുസ്തകങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൽ അസ്ലാന്റെ ഗോഡ് എ ഹ്യൂമൻ ഹിസ്റ്ററി ഓഫ് റിലിജിയൻ, ക്രിസ് ക്രിസ്കോമിന്റെ ഇത് ഇവോല്യൂഷൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് വികസിച്ചു വന്നത് എന്നാണ് ആ പുസ്തകത്തിൽ നമ്മോട് പറയുന്നത്. ഗോഡ് എ ഹ്യൂമൻ ഹിസ്റ്ററി, അങ്ങനെ കുറെ പുസ്തകങ്ങൾ ഞാൻ പുറകെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ വായിക്കാം. ഈ പുസ്തകങ്ങളെല്ലാം നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എപ്പോഴും പ്രോഗ്രസീവാണ് എന്ന് പറഞ്ഞാൽ ഓരോ നൂറ്റാണ്ടുകൾ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ സഹസ്രാബ്ദങ്ങൾ കഴിയും തോറും ദൈവത്തെക്കുറിച്ച് മനുഷ്യ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്തകൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രസീവായ എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ട് മുന്നേറുന്ന ഒരു ആശയമാണ് ദൈവസങ്കല്പം എന്ന് പറയുക. ഇന്ന് വിചാരിച്ചിരുന്നത് പോലെയല്ല എന്റെ കാഴ്ചപ്പാട് നാളെ ദൈവത്തെക്കുറിച്ച്. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതിന് കാരണം ഈ പുറകിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നമ്മോട് പറയും. നോക്കുക, ചെറിയ ഒരു ചിമ്പാൻസിയായി ആരംഭിച്ച മനുഷ്യന്റെ ആ ജീവിതം അവന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച്, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനനുസരിച്ച്, ലോകത്തെ കാണുന്നതിനനുസരിച്ച് അവന്റെ ചിന്താഗതികളിൽ വരുന്ന മാറ്റം, അവസാനം അവൻ പോയിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിന് മുന്നിലാണ്. പുറകിലത്തെ ചിത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഓരോ ദിവസം ചെല്ലും തോറും അവന്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും മാറുന്നത് പോലെ ദൈവത്തെ കുറിച്ചുള്ള അവന്റെ ആശയങ്ങളും ചിന്തകളും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പ്രശസ്ത ബൈബിൾ പണ്ഡിതനായിരുന്ന, ദൈവശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ സിപ്രിയാൻ ഇല്ലിക്കമോറി കപൂച്ച് എന്നൊരു അച്ഛന്റെ ഒരു പുസ്തകമുണ്ട്, ചുരുളഴിയുമ്പോൾ പ്രകാശം പരകുന്നു. ആ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ ദൈവത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് കൊള്ളവയ്പ്പുകാരനായ അല്ലെങ്കിൽ കൊലപാതകയായ ഒരു ദൈവമെന്ന് പ്രത്യേകിച്ച് ബൈബിൾ വിരുദ്ധ പറയുന്നത് എന്ന ചോദ്യത്തിന് ഫാദർ സിപ്രിയാൻ ഇല്ലിക്കമറി കൊടുക്കുന്ന ഒരു നല്ല ചിന്ത നമുക്ക് ഒന്ന് കേൾക്കാം, ഒന്ന് മനസ്സിലാക്കാം, വായിക്കാം. അദ്ദേഹം എഴുതുന്നു, സമൂഹങ്ങളുടെയും ജനതകളുടെയും ബാലദശയിൽ അവർ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളും തത്വങ്ങളും പലപ്പോഴും പിതാമഹന്മാരിൽ നിന്നും അവർക്ക് ഒരു ദേവനിൽ നിന്നും നേരിട്ട് ലഭിച്ചതായിട്ടാണ് കരുതപ്പെടുക. അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം, മനുഷ്യ ചരിത്രത്തിന്റെ മനുഷ്യ പുരോഗതിയുടെ ബാല്യദശ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അവന്റെ ചിന്തകൾ അവന്റെ ആശയങ്ങളൊക്കെ തന്നെ അവന് ലഭിച്ചത് അവന്റെ പിതാമഹന്മാരിൽ നിന്നാണ്, അവർക്കത് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് അത് മാറ്റാൻ പറ്റുകയില്ല. ഇത് ബാല്യദശയിൽ അവൻ എന്ത് കന്നത്തരവും തെമ്മാടിത്തരവും കാണിച്ചാലും അവൻ വിചാരിച്ചിരുന്നത് ഇത് ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ദർശനമായിട്ടാണ്. അവർ ശരിയെന്ന് കരുതി ചെയ്തതൊക്കെ ദൈവത്തിന്റെ കൽപ്പനയായവർ കരുതി, അവർ തെറ്റെന്ന് വിചാരിച്ചതൊക്കെ, നിഷിദ്ധമെന്ന് വിചാരിച്ചതൊക്കെ ദൈവത്തിന്റെ കൽപ്പനയായി കരുതി. അദ്ദേഹം തുടരുന്നു, ഈ നേതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ചിന്താഗതി അവരുടെ കാലഘട്ടത്തിന് അനുസൃതമായിരുന്നു. പ്രപഞ്ച വിജ്ഞാനത്തിൽ അവരുടെ സമകാലികളുടെ അതേ വിശ്വാസമായിരുന്നു അവർക്കും, അല്പം പോലും അവർക്ക് പുരോഗതി ഉണ്ടായില്ല. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഒരു സെനൻസ് പ്രത്യേകം നമ്മൾ അടിവരയിൽ ഇടണം, ദൈവികവും ആധ്യാത്മികവുമായ കാര്യങ്ങളിൽ പലപ്പോഴും അവർ അവരുടെ സമകാലികരെ അതിശയിച്ചിരുന്നെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷവും മാനവരാശിക്ക് കൈവന്നിട്ടുള്ളതായ മാനസികവും ആധ്യാത്മികവുമായ വളർച്ച അവർക്കുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം, ഈ ബൈബിളിലെ പുസ്തകം എഴുതിയവർക്കൊക്കെ തന്നെ അതാണ് അവിടെ ഉദ്ദേശിക്കുക. അപ്പൊ അവരുടെ ദൈവസങ്കല്പം അവരുടെ സമകാലികളുടെ നിന്ന് വ്യത്യസ്തമായിരുന്നു. കാരണം നമ്മൾ വഴിയിൽ കാണുന്നുണ്ട് അക്കാലത്തെ പല ജനവിഭാഗങ്ങളും മനുഷ്യനെ നരബലിയായി കൊടുത്തിരുന്നു. പക്ഷെ ഒരിക്കലും ബൈബിളിൽ മനുഷ്യനെ നരബലിയായിട്ട് കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ മൃഗബലി നടത്തുന്നുണ്ടായിരുന്നു.
അത് അവരല്പം കൂടെ ഇന്നത്തെ കാലത്ത് ആരും മൃഗബലി നടത്താറില്ല. പക്ഷെ അക്കാലത്ത് അവര് നല്ലതാണെന്ന് വിചാരിച്ചു, ദൈവം ആ ആജ്ഞാപിച്ചതാണെന്ന് വിചാരിച്ചു. അപ്പൊ അവരുടെ സമകാലികർ മനുഷ്യനെ ബലികൊടുത്തപ്പോ അവരല്പം കൂടെ പുരോഗതി പ്രാപിച്ചു, അല്പം കൂടെ അവർ വിചാരിച്ചു അതിൽ ആവശ്യമില്ല മൃഗങ്ങളെ ബലികൊടുത്താൽ മതി. പക്ഷെ അത് ശരിയല്ല, നമുക്കറിയാം അത് ശരിയല്ലെന്നറിയാം. അപ്പോ അപ്പം കൂടെ പുരോഗതി പ്രാപിച്ചു, പക്ഷെ അവരുടെ ചിന്തകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇന്നത്തെ പോലെ വികസിച്ചിരുന്നില്ല. ഇനി ഏറ്റവും അവസാനത്തെ സെന്റൻസ്, അതിനാൽ ദൈവത്തെ പറ്റിയുള്ള അവരുടെ ധാരണ പലപ്പോഴും അപൂർണവും അപൂർണവും തെറ്റിദ്ധാരണ നിറഞ്ഞതുമായിരുന്നു. ഇതാണ് കഥ. പഴയ നിയമത്തിലെ ദൈവസങ്കല്പം കാര്യം ഓരോ ദിവസം ചെല്ലും തോറും ഓരോ നൂറ്റാണ്ടുകൾ കഴിയും തോറും അതിന് പുരോഗതി ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അപൂർണവും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതുമായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വചന പ്രഘോഷകരെ ചുമ്മാ അങ്ങോട്ട് എടുത്ത് ബൈബിളിലെ പഴയ നിയമം എടുത്ത് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും, നമ്മളെ പേടിപ്പിക്കും, ഭയപ്പെടുത്തും. പൂർവിതാക്കന്മാരുടെ പാപം ശാപം എന്ന് വേണ്ട, ആകപ്പാടെ ഒരു സാധാരണ വിശ്വാസി ഏതൊക്കെ രീതിയിൽ വിഷമിപ്പിക്കാമോ ആ രീതിയിലേക്ക് അവർ വിഷമിപ്പിക്കും. ഇവിടെ ബൈബിൾ പണ്ഡിതനായ ഇല്ലിക്കമറിയച്ചൻ പറയുന്നു, അക്കാലത്തെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പല ആശയങ്ങളും ചിന്തകളും അപൂർണവും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതുമാണ്. അതിന്റെ അത് ബൈബിൾ ശരിയല്ലെന്നല്ല, അതിനെ വ്യാഖ്യാനിക്കണം. സഭയോടൊത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ശരിയായ കാഴ്ചപ്പാട് ലഭിക്കും. അടുത്തത്, ദൈവത്തെ പറ്റിയുള്ള തെറ്റായ ഈ ധാരണകളുടെ ഫലമായി അവർ പലപ്പോഴും തങ്ങളുടെ തന്നെ വികലമായ ധാരണകളും ആരുടെ അവരുടെ തന്നെ വികലമായ ധാരണകളും ബോധ്യങ്ങളും കൽപ്പനകളും ഒക്കെ ദൈവത്തിൽ ആരോപിച്ചു. നേർച്ച കൊടുത്തില്ലെങ്കിൽ മൂർഖമ്പാമ്പിനെ വിട്ട് ഘടിപ്പിക്കുന്ന ഈ വൃഷപുണ്യാളനെ കുറിച്ചുള്ള പ്രസംഗം ഇപ്പോഴും ചില വചന പ്രഭാഷണം നടത്തുന്നത് ഇതിന്റെ ബലത്തിലാണ്. പ്രാകൃതവും ചിലപ്പോൾ പ്രതികാര നിർഭരവുമായ അവരുടെ ചിന്താഗതി ദൈവത്തിന്റെ കൽപ്പനയായ അവർ കണ്ടു. ദൈവം പ്രതികാരം ചെയ്യുക, പൂർവിതാക്കമാണ് ഭാവങ്ങൾക്ക് നമ്മൾ ഓടിച്ചിട്ട് മൂർഖമാമനെ കൊണ്ട് കൊത്തിക്കും. ഒരു ദിവസം അരുവിത്ര പുണ്യാളച്ചന് കോഴിയെ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിലോ അതിലപ്പുറം വലിയ മൂർഖമ്പാമ്പായിരിക്കും കടന്നു വരുന്നത് നമ്മളെ കൊത്താൻ. ഇതൊക്കെ അക്കാലത്തെ ഇസ്രായേൽ ജനത്തിന്റെ യഹൂദ ജനത്തിന്റെ വികലമായ പ്രതികാര നിർഭരമായ ദൈവത്തെക്കുറിച്ച് ചിന്താഗതിയുടെ ആ ഉപോൽപ്പന്നമായിട്ട് ഇപ്പൊ കടന്നു വരിക നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്. ഇത് തന്നെയാണ് പലപ്പോഴും വചന പ്രഭാഷണത്തിൽ നിൽക്കുന്നവര് ഈ വചനം എടുത്ത് അങ്ങ് അടിച്ചു വിടുക, ഈ വികലമായ ചിന്തകളും ധാരണകളും ഒക്കെ. എന്നാൽ ആ വികലമായ ചിന്തകളിലും ധാരണകളിലും ഒത്തിരി നല്ല ആശയങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമല്ല, അപൂർണമാണ്. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകത്തിൽ ദൈവം ആയിപ്പട്ടണത്തിന് നേരെ കുന്തം നീട്ടി നിർത്താനും അവിടെയുള്ള സകലരെയും കുഞ്ഞുങ്ങളടക്കം കൊല്ലാനും ആവശ്യപ്പെടുന്നതായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള അപൂർണമായ ധാരണകളെ പൂർണ്ണമാക്കുകയും വികലമായ ധാരണകളെ യാഥാർത്ഥ്യ ബോധത്തോടെ ശരിയായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു യേശുവിന്റെ ദൗത്യം. ആ ഒരു ദൗത്യത്തിലാണ് യേശു വിജയിച്ചത്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ യേശുവിനായത്, പിതാവേ എന്ന് വിളിക്കാനായത്. എന്തായിരുന്നു യേശുവിന്റെ ദൈവസങ്കല്പം? അത് അടുത്ത ക്ലാസ് നമ്മൾ കാണും. ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ദൈവത്തെക്കുറിച്ച് ഇന്നും ഇസ്രായേൽക്കാർ വെച്ചു പുലർത്തിയതുപോലെ പ്രാചീന ജനത വെച്ചു പുലർത്തിയതുപോലെ വികലമായ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്നവരാവരുതെന്നാണ്. അതിപ്പോഴും നമ്മളിലുണ്ട്, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലുണ്ട്, നമ്മുടെ സംഭാഷണങ്ങളിലുണ്ട്, നമ്മുടെ ചിന്തകളിലുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്, യേശു നൽകിയ കാഴ്ചപ്പാട് അത് ഉൾക്കൊള്ളാൻ നമുക്കാവുന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യബന്ധങ്ങളും നമ്മുടെ തന്നെ ജീവിതവും ഒക്കെ സന്തോഷത്തോടെ കൊണ്ടുപോകാനാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പഴയ കാലത്തെ ഈ ചിന്തകളല്ല വെച്ചു പുലർത്തേണ്ടത്. പിന്നെയോ യേശു കാണിച്ചു തന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള നല്ല ഒരു സങ്കല്പം, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ സങ്കല്പത്തെക്കുറിച്ച് യേശു കാണിച്ചു തന്ന ദൈവസങ്കല്പം എന്താണെന്ന് കാണാൻ ശ്രമിക്കും. അതുവരെ നന്ദി, നമസ്കാരം.